നമ്മുടെ ഒരു ചോക്ലേറ്റ് ഹീറോ എന്നൊരു ഇമേജ് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ഇല്ല. ഒരു പക്ഷെ റിലേഷൻഷിപ്പും പ്രകടിപ്പിക്കുന്നത് പോലും ഭയങ്കര പ്രൈവറ്റ് ആണ്. ആൾക്കാർ നേരിട്ട് പറയാനേക്കാൾ നല്ല ഫോണിൽ കൂടെ ഇമോജീസ് അയച്ചും ഒക്കെയാണ് എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അത്തൊരു ക്യാരക്ടർ ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ മലയാളത്തിൽ പ്രത്യേകിച്ച്? അല്ലെങ്കിൽ കുറച്ചുകൂടെ കോറായിട്ട് അറിയപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കുമോ കൂടുതൽ? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ഈ പറയുന്ന സോക്കോളൊരു പൈങ്കിളിവൽക്കരണം എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇപ്പം ചിലപ്പോൾ ആൾക്കാർക്ക് കുറേ ഈ ഡാർക്ക് പരിപാടികൾ അല്ലെങ്കിൽ റിയലിസ്റ്റിക് പരിപാടികൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ അങ്ങനത്തെ ഒരു പടം ഉണ്ടായാൽ കണ്ടാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാമായിരിക്കും. പൈങ്കിളി റൊമാൻസിൽ എന്തായാലും പൈങ്കിളി ഉണ്ടല്ലോ. അപ്പം ആൾക്കാർ രണ്ട് രീതിയിലുള്ള സിനിമകളും ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോഴും ഉള്ളത്. ഉണ്ടാവും, ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ചെമ്പൻ കഥ എന്ന് പറയുമ്പോൾ ശരിക്കും ചെമ്പനും അഷ്റഫും വന്നതിൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കഥയായിരുന്നു. അപ്പം അത് കട്ടഡ് ആർക്ക് പരിപാടിയായിരുന്നു. അപ്പം ഞാൻ ഈ ആ സമയത്ത് കുറച്ച് ഈ ഡാർക്ക് ചോക്ലേറ്റ് പരിപാടി കുടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു സംഭവം കൊള്ളാം, പക്ഷേ ഇപ്പം നമുക്കത് പിന്നെ ചെയ്യും. മൊത്തം ഡാർക്ക് പരിപാടിയാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക്. പക്ഷേ വേറെ സമയത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇറങ്ങുന്ന സമയത്താണ് ചെമ്പൻ പറഞ്ഞത് ഒരു വേറെ സാധനം ചുമ്മാ ജസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞു. വളരെ നൈസായിട്ടുള്ള ഒരു ഒരു വൺ ലൈൻ പോലത്തെ ഒരു സാധനം. അത് ഈ ഭീമൻ്റെ വഴിയുടെ ത്രെഡായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇത് രസമുണ്ടല്ലോ, കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ലിഫ്റ്റിൻ്റെ അടുത്ത് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ ശരി ഞാൻ പറയാം, മറ്റേ കഥ ഒന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്പൻ ചോദിച്ചു ഏത് കഥ? ഞാൻ വഴിയുടെ കഥ ആണോ?